നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈജിപ്തിലെ പട്ടാളത്തെ സഹായിക്കുന്നുവെന്ന കറലാവിയുടെ വിമർശനത്തിനെതിരെ യുഎഇ രംഗത്ത്. സ്ഥാനപതിയെ വിളിച്ചു വരുത്തി യുഎഇ പ്രതിഷേധം അറിയിച്ചു. കറലാവി പറഞ്ഞത് രാജ്യത്തിന്റെ ഔദ്യോഗിക അഭിപ്രായമല്ലെന്ന ഖത്തർ വിദേശകാര്യമന്ത്രി. കുവൈത്തിൽ വിദേശി സാന്ദ്രത കുറയ്ക്കാനുള്ള നിർദ്ദേശത്തിന് പിന്തുണയേറുന്നു. 5 വർഷത്തിൽ കൂടുതൽ താമസാനുമതി നൽകരുതെന്ന കരട് ബില്ലിന് കൂടുതൽ പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ. ഓണറേവൽ വിസയ്ക്കും നിയന്ത്രണം വരുന്നു. ഖത്തറിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കുമെന്ന് സർക്കാർ. ഓഹരി നിക്ഷേപിക്കുന്നവരെയും വാങ്ങുന്നവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സംവിധാനം. ഷാർജയിൽ ബാങ്കിൽ നിന്ന് പണമെടുത്ത് മടങ്ങുന്നവരെ കബളിപ്പിച്ച് പണം തട്ടിയ 8 അംഗ സംഘം പിടിയിൽ. പ്രതികൾ അഫ്ഗാൻ സ്വദേശികളെന്ന് പോലീസ്. അന്തമാനിൽ സംരക്ഷിത ഗോത്രവിഭാഗമായ ജരാവ വംശജരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നതായി വെളിപ്പെടുത്തൽ. ചൂഷണം മദ്യവും കഞ്ചാവും നൽകി. ലൈംഗിക ചൂഷണത്തിന് പിന്നിൽ വേട്ടക്കാരെന്ന് ഗോത്രവിഭാഗക്കാരന്റെ വെളിപ്പെടുത്തൽ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ഖത്തറിലെ പള്ളി മിമ്പർ ദുരുപയോഗം ചെയ്ത് അൽജസീറ ചാനലിലൂടെയും മറ്റും യൂസഫുൽ കറലാവി തങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നാണ് യുഎഇയുടെ പരാതി. രാജ്യത്തെ ഖത്തർ അംബാസിഡർ ഫാരിസ് അൽ നുഐമിയെ വിളിച്ചുവരുത്തിയാണ് യുഎഇ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ അതൃപ്തി അറിയിച്ചത്. ഈജിപ്ത് വിഷയത്തിൽ യുഎഇ വിമർശിച്ച കറലാവിയുടെ നിലപാടാണ് ഉഭയകക്ഷി ബന്ധം വഷളാകാൻ കാരണം. തങ്ങളുടെ ഔദ്യോഗിക ചാനൽ മുഖേന സുഹൃത്ത് രാജ്യമായ യുഎഇക്കെതിരെ തെറ്റായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് കറലാവി നടത്തുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് കുറ്റപ്പെടുത്തി. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഖത്തർ ഉടനടി നടപടി സ്വീകരിക്കണം. കറലാവിയുടെ പരാമർശത്തെ അപലപിച്ച് ഖത്തർ രംഗത്തു വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അതും നഷ്ടപ്പെട്ടതോടെയാണ് പ്രതിഷേധം രേഖാമൂലം അറിയിക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നും യുഎഇ നേതൃത്വം വ്യക്തമാക്കി. ഈജിപ്ത് സംഭവ വികാസങ്ങളിൽ യുഎഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചുകൊണ്ടുള്ള കറദാവിയുടെ ജുമുഅ കുത്തുബയാണ് വിവാദമായത്. അൽജസീറ ചാനൽ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു. GCC അംഗം എന്ന നിലയ്ക്ക് ഖത്തറുമായുള്ള ബന്ധം തകരില്ലെന്നും എന്നാൽ തെറ്റായ നടപടികൾ അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ലെന്നും യുഎഇ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. MCA നസർ, മീഡിയ വൺ, ദുബൈ. കറലാവി യുഎഇയെ പറ്റി പറഞ്ഞത് രാജ്യത്തിന്റെ ഔദ്യോഗിക അഭിപ്രായമല്ലെന്നും ഇത് ഖത്തറും യുഎഇയും തമ്മിലുള്ള ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ലെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അതിയ പറഞ്ഞു. മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഈജിപ്തിലെ പട്ടാളത്തെ സഹായിക്കുന്ന യുഎഇ സർക്കാരിന്റെ നടപടി ശരിയല്ലെന്നായിരുന്നു കറലാവി കഴിഞ്ഞ വെള്ളിയാഴ്ച ആരോപിച്ചത്. ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ അതിയയും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിൽ നടന്ന സുരക്ഷാ കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ടയും ഇരുവരും ചർച്ച ചെയ്തതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ വിദേശി സാന്ദ്രത കുറയ്ക്കാനുള്ള നിർദ്ദേശത്തിന് പിന്തുണയേറുന്നു. വിദേശികൾക്ക് 5 വർഷത്തിൽ കൂടുതൽ താമസാനുമതി നൽകരുതെന്ന് നിർദ്ദേശിക്കുന്ന കരട് ബില്ലിന് കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ പിന്തുണയുമായെത്തി. അമേരിക്ക, യൂറോപ്പ്, GCC പൗരന്മാർ എന്നിവരൊഴികെ വിദേശികൾക്ക് 5 വർഷത്തിൽ കൂടുതൽ താമസാനുമതി നൽകരുതെന്നായിരുന്നു MP അബ്ദുള്ള അൽ തമീമി നിയമസഭയിൽ അവതരിപ്പിച്ച കരടു നിർദ്ദേശത്തിന്റെ കാതൽ. നിലവിൽ 5 വർഷം പൂർത്തിയാക്കിയവരുടെ ഇഖാമ റദ്ദു ചെയ്ത് 3 മാസത്തിനകം സ്വദേശങ്ങളിലേക്ക് തിരിച്ചയക്കണമെന്നും കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാനോ സന്ദർശന വിസയിൽ കൊണ്ടുവരാനോ വിദേശികളെ അനുവദിക്കരുത് എന്നും ബില്ലിലൂടെ ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. കൂടുതലും അപ്രായോഗിക നിർദ്ദേശങ്ങളായിരുന്നതിനാൽ ബിൽ ചർച്ചയ്ക്ക് പോലും എടുക്കില്ല എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ ബില്ലിനെ അനുകൂലിച്ച് കൂടുതൽ സാമാജിക രംഗത്തെത്തിയത് പ്രവാസികളിൽ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. യൂസുഫ് അൽസാനി, യാക്കൂബ് അൽ സായിക് തുടങ്ങി പ്രമുഖ സാമാജികർ ബില്ലിനെ നിരുപാധികം സ്വാഗതം ചെയ്തപ്പോൾ അമേരിക്ക, യൂറോപ്പ് പൗരന്മാർക്കു കൂടി നിയന്ത്രണം ബാധകമാക്കണമെന്ന അഭിപ്രായമാണ് ഖലീൽ അബ്ദുള്ള MP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിർദ്ദേശത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്ന പക്ഷം പാർലമെന്റിന് അംഗീകരിക്കേണ്ടതായ സാഹചര്യമാണ് ഉണ്ടാകുക. ഇതൊരുപക്ഷേ സൗദി അറേബ്യ നടപ്പാക്കിയ നിതാഖാത്തിന് സമാനമായ നടപടികളിലേക്കായിരിക്കും വഴിതെളിക്കുക. കഴിഞ്ഞ വർഷം വിദേശികളുടെ എണ്ണം സംബന്ധിച്ച് തൊഴിൽ മന്ത്രി ദിക്ര അൽ റഷീദി നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നെങ്കിലും മന്ത്രിയുടെ വാക്കുകളെ ശരിവെക്കുന്ന നടപടികളായിരുന്നു പിന്നീടുണ്ടായത്. വ്യാപകമായ രീതിയിൽ സായുധ പോലീസ് സഹായത്തോടെ നടന്ന റെയ്ഡുകളും നാടുകടത്തലും ആയിരക്കണക്കിന് പ്രവാസികളെയാണ് മുൾമുനയിലാക്കിയത്. രാജ്യത്തെ വർദ്ധിച്ച വിദേശി സാന്നിധ്യത്തിൽ സ്വദേശി സമൂഹത്തിൽ ചെറിയ ശതമാനമെങ്കിലും അസ്വസ്ഥരാണ് എന്നതാണ് ഇത്തരം നിർദ്ദേശങ്ങളും പ്രസ്താവനകളും വ്യക്തമാക്കുന്നത്. വിദേശികൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു നടപടിയും ഏറ്റവും കൂടുതൽ ബാധിക്കുക നല്ലൊരു ശതമാനം മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരെയായിരിക്കും. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഓണറൈവൽ വിസയ്ക്ക് നിയന്ത്രണം വരുന്നു. 50 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ കുവൈത്ത് എംബസികളോ കോൺസുലേറ്റുകളോ മുഖേന മാത്രം വിസ നൽകുന്ന സംവിധാനം ഏർപ്പെടുത്താനാണ് നീക്കം.
ഓൺ അറൈവൽ വിസയിലെത്തുന്ന ചിലർ തങ്ങളുടെ രാജ്യത്ത് ക്രിമിനൽ റെക്കോർഡുള്ളവരാണെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഇത് ബാധകമാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ വർഷം ജൂൺ മുതൽ നിയന്ത്രണം നടപ്പിലാകുമെന്നാണ് സൂചന. കുവൈത്തിലെ സാദ് അബ്ദുള്ളയിൽ സംയുക്ത സുരക്ഷാ സേന നടത്തിയ റെയ്ഡിൽ ഇഖാമ നിയമലംഘകരായ 82 പേർ പിടിയിലായി. ഇന്ത്യയുൾപ്പെടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായവരിൽ ഏറെയും. ജഹ്റ ഗവർണറേറ്റ് സുരക്ഷാ വിഭാഗം മേധാവി കേണൽ ഇബ്രാഹിം അത്റാഹിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സമാന്തരമായി ട്രാഫിക് അധികൃതർ നടത്തിയ പരിശോധനയിൽ പ്രദേശത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് 77 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഖത്തറിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ഷെയർ നിക്ഷേപിക്കുന്നവരെയും വാങ്ങുന്നവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പോകുന്നതായിരിക്കും പുതിയ സംവിധാനം. അനാവശ്യ വിലവർദ്ധനയും തട്ടിപ്പുകളും വർദ്ധിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. തൊഴിൽ നിയമലംഘനങ്ങളുടെ പരിശോധന ശക്തിപ്പെടുത്തുന്നതിനായി റിയാദിൽ 40 ഓഫീസുകൾ തുറക്കാൻ തീരുമാനിച്ചതായി സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പരിശോധന ശക്തമാകുന്നതോടെ മന്ത്രാലയത്തിന്റെ മറ്റു ജോലികൾക്ക് തടസ്സമുണ്ടാകുന്നത് തടയാനാണ് പുതിയ ഓഫീസുകൾ തുറക്കുന്നതെന്ന് മന്ത്രാലയ വക്താവ് അറിയിച്ചു. മന്ത്രാലയത്തിന്റെ 97% ജോലികളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതായി 22 സേവനങ്ങൾ കൂടി ഇലക്ട്രോണിക് രീതിയിലേക്ക് മാറ്റിയതായും മന്ത്രാലയം അറിയിച്ചു. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 12 ദിവസത്തിനിടെ 9 കിലോ 340 ഗ്രാം മയക്കുമരുന്ന് പിടികൂടി. 4 വ്യത്യസ്ത സംഭവങ്ങളിലായി 5 നൈജീരിയക്കാരിൽ നിന്നായാണ് 441 കൊക്കെയിൻ ക്യാപ്സൂളുകൾ കണ്ടെടുത്തത്. ബ്രസീലിൽ നിന്ന് നൈജീരിയയിലേക്ക് അബുദാബി വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലായത്. കുടലിനുള്ളിൽ മയക്കുമരുന്ന് ക്യാപ്സൂളുകൾ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. 2013 വനിതാ ഡ്രൈവർമാർ ഓടിച്ച വാഹനങ്ങൾ മൂലം അബുദാബി എമിറേറ്റ്സിലുണ്ടായ 209 വാഹന അപകടങ്ങൾ. ഈ അപകടങ്ങളിൽ 31 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 51 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തതായി അബുദാബി പോലീസ് പറഞ്ഞു. ബാങ്കിൽ നിന്ന് പണമെടുത്ത് കാറിൽ മടങ്ങുന്നവരെ കബളിപ്പിച്ച് പണം തട്ടൽ പതിവാക്കിയിരുന്ന 8 സംഘത്തെ ഷാർജ പോലീസ് പിടികൂടി. പ്രതികളെല്ലാം അഫ്ഗാൻ സ്വദേശികളാണ്. ബാങ്ക് ഉപഭോക്താക്കളെ ദീർഘനേരം നിരീക്ഷിച്ച ശേഷമാണ് ഇവർ ഇരകളെ തെരഞ്ഞെടുത്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പണം കവറിലിട്ട് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്നവരായിരുന്നു ഇരകളിൽ അധികവും. കാർ തുറന്ന് കവർ മുന്നിലെ സീറ്റിൽ വെക്കുമ്പോൾ തട്ടിപ്പു സംഘത്തിലെ ഒരാൾ സമീപിക്കും. കാറിന് തകരാർ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് വിശ്വസിക്കുന്നവർ തകരാർ നോക്കാൻ പുറത്തിറങ്ങുമ്പോൾ പണമടങ്ങിയ കവറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു സംഘത്തിന്റെ രീതി. ഇത്തരം നിരവധി സംഭവങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ബാങ്ക് പരിസരം നിരീക്ഷണ വിധേയമാക്കിയപ്പോൾ സംശയകരമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവരെ കണ്ടെത്തി. ഇവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മുഴുവൻ സംഘാംഗങ്ങളെയും പിടികൂടി. നേരത്തെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പിടിയിലായിട്ടുള്ളവരാണ് പ്രതികൾ. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തപ്പെട്ട ഇവർ അനധികൃതമായി വീണ്ടും രാജ്യത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ബാങ്കിൽ നിന്ന് പണമെടുത്ത് മടങ്ങുന്നവർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സംശയമുള്ളവരെക്കുറിച്ച് പോലീസിന് വിവരം നൽകുകയും വേണം. മീഡിയ വൺ, ഷാർജ. ബഹ്റൈനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിക്രൂട്ടിംഗ് കമ്പനികൾ 10,000 ദിനാർ ഗ്യാരണ്ടി നൽകണമെന്ന് പുതിയ നിയമം വരുന്നു. തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റിക്രൂട്ടിംഗ് ഏജൻസി ആരംഭിക്കുന്നത് സ്വദേശി പൗരനായിരിക്കുകയും LMRAയിൽ 10,000 ദിനാർ ഗ്യാരണ്ടിയായി നിക്ഷേപിക്കുകയും ചെയ്യണം. വീട്ടുജോലിക്കാരായി കൊണ്ടുവരുന്നവർ ഏജൻസി താൽക്കാലിക താമസ സൗകര്യം നൽകണം. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വനിതയെ നിയോഗിക്കണമെന്നും അനുശാസിക്കുന്ന പുതിയ നിയമത്തിന്റെ കരാർ തയ്യാറാക്കുന്നതായും തൊഴിൽ മന്ത്രി അറിയിച്ചു. ബഹ്റൈനിൽ പ്രവാസികളുടെ തൊഴിൽ ഫീസ് കൃത്യമായി അടച്ചില്ലെങ്കിൽ കമ്പനികളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മാസാന്ത തൊഴിൽ ഫീസ് കുടിശ്ശിക ബാക്കിയുള്ള കമ്പനികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഈ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. നിയമപരമായ നടപടി ഒഴിവാക്കാൻ കുടിശ്ശികയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാക്കിയുള്ള തൊഴിൽ ഫീസ് എത്രയാണെന്ന് വ്യക്തമാക്കിയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാർച്ച് ആദ്യവാരം മുതൽ ഫീസ് അടക്കാത്ത സ്ഥാപനങ്ങളുടെ കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും LMRA ഓപ്പറേഷൻസ് മേധാവി അലി അൽഖുജി ആവശ്യപ്പെട്ടു. കുവൈത്തിനെ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ നുവൈസിബ് ഹൈവേയിൽ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങി. ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ വാഹനങ്ങളുടെ വേഗത കണ്ടെത്താനാകും. പോയിന്റ് ടു പോയിന്റ് സംവിധാനത്തിലുള്ള ക്യാമറകൾ 10 കിലോമീറ്റർ ഇടവിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ് നുവൈസിസ് റോഡ് ക്യാമറ നിരീക്ഷണത്തിലാക്കിയത് അറിയിച്ചത്. അബുദാബി കേരള സോഷ്യൽ സെന്റർ സംഘടിപ്പിച്ച UAE ഓപ്പൺ വിന്റർ സ്പോർട്സ് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി. കുട്ടികളും മുതിർന്നവരുമായ 1,000 പേർ പങ്കാളികളായി. അബുദാബി ഓഫീസേഴ്സ് ക്ലബ് സ്റ്റേഡിയത്തിലായിരുന്നു ശീതകാല കായികമേള നടന്നത്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവരും മേളയിൽ പങ്കെടുക്കാനെത്തി. KSC പ്രസിഡന്റ് MU വാസു അധ്യക്ഷത വഹിച്ചു.
കുവൈത്തിലെ അബ്ബാസിയ ബ്ലോക്ക് 4 അപ്പാർട്ട്മെന്റിൽ കുടിവെള്ളത്തിന് വാടക കൂട്ടാനുള്ള ഫ്ളാറ്റ് ഉടമയുടെ പിടിവാശിക്കു മുന്നിൽ താമസക്കാർ മുട്ടുമടക്കി. പ്രശ്നം പരിഹാരമില്ലാതെ നീണ്ടുപോകുന്നതിനാൽ അധിക വാടക നൽകാൻ താമസക്കാർ സമ്മതിക്കുകയായിരുന്നു. വിഷയത്തിൽ ഇടപെട്ടതായ എംബസിയുടെ വാദം കൂടി ഇതോടെ പൊളിഞ്ഞു. അബ്ബാസിയ ബ്ലോക്ക് 4 അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന 32 മലയാളി കുടുംബങ്ങളെ ജലവിതരണവും ലിഫ്റ്റ് സൗകര്യവും നിർത്തിക്കൊണ്ട് ഉടമസ്ഥൻ പീഡിപ്പിക്കുന്നതായി നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാസവാടക 230 ദിനാറാക്കി ഒപ്പുവെച്ച കരാർ നിലനിൽക്കെ വീണ്ടും വാടക കൂട്ടാനുള്ള ഉടമയുടെ നീക്കത്തെ താമസക്കാർ ഒന്നിച്ചു എതിർത്തതിനാലായിരുന്നു വെള്ളവും ലിഫ്റ്റും മുടക്കി ഉടമ പ്രതികരിച്ചത്. കെട്ടിട ഉടമയുടെ നിലപാടിനെതിരെ മലയാളി സംഘടനകൾ രംഗത്തെത്തുകയും പ്രശ്നം ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമുണ്ടായി. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിലെ 8 നിലയിലുള്ള താമസക്കാർക്കും ബക്കറ്റിൽ വെള്ളമെത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ താമസക്കാർ ഉടമക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. കേസ് നടപടികൾ അനിശ്ചിതമായി നീളുന്നതിനാൽ ഫ്ളാറ്റിലെ താമസം ദുസ്സഹമാവുകയും താമസക്കാരിൽ ചിലർ വാടക കൂട്ടി നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെ ബാക്കിയുള്ളവരും അതേ മാർഗം പിന്തുടരുകയായിരുന്നു. പ്രതിമാസം 20 ദിനാർ വർധനവോടെ 250 ദിനാർ വാടകയായി നൽകാമെന്ന കരാർ ഒപ്പിട്ടതായി താമസക്കാരിലൊരാൾ പറഞ്ഞു. 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കില്ലെന്ന് പറഞ്ഞ ഉടമ ജലവിതരണവും ലിഫ്റ്റ് സൗകര്യവും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പൊന്നുമില്ലാത്ത അഭിപ്രായ ഐക്യത്തോടെ വിഷയത്തെ സമീപിച്ച പ്രവാസി സംഘടനാ പ്രതിനിധികളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായ ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത്. അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് പങ്കെടുത്ത ഓപ്പൺ ഹൌസിൽ വെച്ച് എംബസി വിഷയത്തിൽ സജീവമായി ഇടപെട്ടതായും പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചതായും അംബാസഡർ പ്രസ്താവിച്ചിരുന്നു. അക്കാലയളവിൽ എംബസി ഇടപെട്ട 3 പ്രധാന വിഷയങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അംബാസഡർ അപ്പാർട്ട്മെന്റ് പ്രശ്നം മന്ത്രിയുടെ മുന്നിൽ വെച്ചത്. എന്നാൽ ഉടമയുടെ ആവശ്യങ്ങൾ നിരുപാധികം അംഗീകരിക്കപ്പെട്ടതോടെ എംബസി ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ അശോക് ഖോസ്ലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്ന സായിദ് അന്താരാഷ്ട്ര പരിസ്ഥിതി പുരസ്കാരത്തിന്റെ 2ാം വിഭാഗത്തിൽ സമ്മാനം. പരിസ്ഥിതി രംഗത്തെ ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള പുരസ്കാരം മലേഷ്യയിലെ ഡോക്ടർ സാക്രി അബ്ദുൽ ഹമീദിനൊപ്പം അദ്ദേഹം പങ്കിടുകയായിരുന്നു. 3 ലക്ഷം അമേരിക്കൻ ഡോളറാണ് സമ്മാനത്തുക. നിതാക്കാത്ത ഇളവ് കാലാവധിക്ക് ശേഷവും വിവിധ കാരണങ്ങളാൽ നാട്ടിൽ പോകാൻ കഴിയാതെ റിയാദിലെ അഭയ കേന്ദ്രത്തിൽ കഴിയുന്നവരിൽ 82 പേർക്ക് നാട്ടിൽ പോകാനുള്ള സാധ്യത തെളിയുന്നു. എക്സിറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനായി 82 പേരെ നാടുകടത്തൽ കേന്ദ്രത്തിൽ അടച്ചു. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയ അഥവാ ഹുറൂബായ 67 പേരെയും വിവിധ കേസുകളിൽപ്പെട്ട 15 പേരെയുമാണ് എക്സിറ്റ് നൽകുന്നതിനായി സൗദി അധികൃതർ ഷുമൈസി തർഹീലിലേക്ക് മാറ്റിയത്. പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റിയിലെ താൽക്കാലിക അഭയ കേന്ദ്രത്തിൽ താമസിപ്പിച്ച 164 ഇന്ത്യക്കാരിൽ നിന്നാണ് 82 പേർക്ക് എക്സിറ്റ് നൽകുന്നത്. വിരലടയാള പരിശോധനയ്ക്ക് ശേഷം ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് പരിശോധന ശേഷമാണ് നടപടി. ഹുറൂബ അവരുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് ഹുറൂബ് വർഷത്തിന് പരിഹാരം കണ്ടതിനു ശേഷം ഇവരെ നാട്ടിലേക്ക് അയക്കും. വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവർ അഥവാ മത്ലൂബായവരുടെ കേസുകൾ ഉന്നത തലങ്ങളിൽ അന്വേഷണം നടത്തി പ്രശ്നപരിഹാരം കണ്ടതിനു ശേഷം നാട്ടിലേക്ക് അയക്കും. അതുവരെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയണം. ബാക്കിയുള്ള 82 പേരെ ഇന്ത്യൻ എംബസി ബത്തഹയിലെ താൽക്കാലിക അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇക്കാമയുടെ കാലാവധി ബാക്കിയുള്ളവർ, കാലാവധി കഴിഞ്ഞവർ, തൊഴിൽ വിസയിൽ വന്നിട്ട് ഇതുവരെ ഇക്കാമ എടുക്കാത്തവർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരാണിവർ. ഇവരുടെ കാര്യത്തിൽ ഉന്നത തലങ്ങളിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ എക്സിറ്റ് നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് സൗദി അധികൃതർ പറയുന്നത്. 4 പുതിയ നിയമലംഘകർ ഉൾപ്പെടെ 86 പേരാണ് ഷാരാ ഡയറക്ടറുള്ള താൽക്കാലിക അഭയ കേന്ദ്രത്തിലുള്ളത്. റബി മുഹമ്മദ്, മീഡിയ വൺ, റിയാദ്. ദുബായ് ട്രാം കടന്നുപോകുന്ന വഴിയിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടി ശീതീകരിച്ച 4 നടപ്പാലങ്ങൾ പണിയും. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. മൊത്തം 14.6 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മെട്രോ സർവീസ് നവംബർ 14 മുതലാണ് ആരംഭിക്കുക. മസ്കത്തിൽ തിരക്കേറിയ മേൽപ്പാലത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഒമാനി യുവാവിനെ പോലീസ് തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് അൽഹൂദിലാണ് പാലത്തിന് മുകളിൽ കയറിയ 23-കാരൻ താഴേക്ക് ചാടുമെന്ന് പറഞ്ഞ് പരിഭ്രാന്തി പരത്തിയത്. കുടുംബ പ്രശ്നങ്ങൾ മൂലം ജീവിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പോലീസും നാട്ടുകാരും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. ഒടുവിൽ സന്ധി സംഭാഷണത്തിലെന്ന പോലെ പോലീസ് അരികിലെത്തി ഇയാളെ കീഴടക്കുകയായിരുന്നു. 1 മാസത്തോളമായി നീണ്ടുനിന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പരിസമാപ്തി. രാത്രിയിൽ പെയ്ത ചാറ്റൽ മഴയെ തുടർന്ന് സമാപന ചടങ്ങുകൾ പലതും മാറ്റിവെക്കുകയായിരുന്നു. DSFലൂടെ വൻതുകയുടെ വിറ്റുവരവാണ് ഇക്കുറി നടന്നത്. ഗൾഫിലെ പ്രവാസ ജീവിതത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ഹോട്ടലുണ്ടോ യുഎയിലെ കോർഫുഖാനിൽ. ആദ്യകാല പ്രവാസികളുടെ മരുപ്പച്ചിയായിരുന്ന ഹോട്ടലിന്റെ വിശേഷങ്ങളിലേക്ക്. ഗൾഫ് പ്രവാസത്തിന്റെ പഴമമണക്കുന്ന കോർഫുഖാൻ തീരം പ്രവാസികൾക്ക് എന്നും ഒരു ഗൃഹാതുരത്വമാണ്. ഈ ഓർമ്മകളുടെ ഇന്നും ജീവിക്കുന്ന അവശേഷിപ്പുകളിലൊന്നാണ് കോർഫുഖാനിലെ കാലിക്കറ്റ് ഹോട്ടൽ. കേവലം ഭക്ഷണശാല എന്നതിലുപരി ലോഞ്ച് കയറിയെത്തിയ പ്രവാസികളുടെ ഒരു മരുപ്പച്ചയായിരുന്നു ഈ സ്ഥാപനം.
പണവും തുണയുമില്ലാതെ എത്തുന്നവരുടെ അന്നത്തിനുള്ള ഏക ആശ്രയം. ലോഞ്ചിൽ പ്രവാസികളായെത്തിയ അബ്ദുൽ ഖാദറും അബൂബക്കറും കഞ്ഞിമൗലാനയുമായിരുന്നു കാലിക്കറ്റ് ഹോട്ടലിന്റെ ശില്പികൾ. പാലക്കാട് പെരുമണ്ണൂർ സ്വദേശി സിദ്ദീഖാണ് ഇപ്പോൾ ഹോട്ടൽ നടത്തുന്നത്. ഖോർഫുഖാനിലെത്തുന്ന പ്രവാസികൾക്ക് കഞ്ഞിയും ചമ്മന്തിയും വെച്ച് വിളമ്പിയ കഞ്ഞിമൗലാനയ്ക്ക് ശേഷം ഇദ്ദേഹം ഹോട്ടൽ ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് പിന്നെ ലാഞ്ചിലെ ആളുകാരിലും ലാഞ്ചിൽ പിന്നെ ഇവിടെ ഒന്നിറങ്ങലും പിന്നിട്ട് കറണ്ടും ടെലിഫോണും ഒന്നും അത്ര സൗകര്യം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അന്നിവിടെ അറബികൾ കംപ്ലീറ്റ് വീടുകളും ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ഇവിടുന്ന് മാറിയായിരുന്നു. ഖോർഫുഖാനിലെ അറബികളുടെയും പ്രിയപ്പെട്ട ഭക്ഷണശാലയാണ് കാലിക്കറ്റ്. സ്ഥിരം ഇവിടെ നിന്നൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല പലർക്കും. വർഷങ്ങൾക്ക് മുന്നേ ഒരു മദ്രസയുണ്ടായിരുന്ന സ്ഥലത്താണ് ഹോട്ടലുള്ളതെന്ന് കാലിക്കറ്റ് ഹോട്ടലിനെ ജീവനോടെ സ്നേഹിക്കുന്ന അലി ജാഫർ അന്നക്ബി പറയുന്നു. പാവങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന പതിവ് ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. പല അറബികളും ഇതിനായുള്ള പണം സിദ്ദീഖിനെ ഏൽപ്പിക്കാറുമുണ്ട്. ചരിത്രമുറങ്ങുന്ന ഖോർഫുഖാനിലെ ആദ്യകാല പ്രവാസികളുടെ അഭയകേന്ദ്രമായിരുന്നു ഈ കാലിക്കറ്റ് ഹോട്ടൽ. ഖോർഫുഖാനിൽ നിന്നും MTP മുസ്തഫക്കും ക്യാമറമാൻ സുഹൈലിനുമൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ വൺ. UAE-യിലെ സാംസ്കാരിക സംഘടനയായ പ്രസക്തി കുട്ടികളിൽ പരിസ്ഥിതി ആഭിമുഖ്യം വളർത്തുകയെന്ന ഉദ്ദേശത്തോടെ തൊട്ടാവാടി എന്ന പേരിൽ പരിസ്ഥിതി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. February 7 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ അബുദാബി ഖാലിദിയ പാർക്കിലാണ് ക്യാമ്പ് നടക്കുക. ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയൽ, കേരളത്തിലെ ചെടികൾ എന്ന വിഷയത്തിലുള്ള ക്ലാസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ വർക്ക്ഷോപ്പുകളാണ് ക്യാമ്പിലെ പ്രധാന ഇനങ്ങൾ. ഖത്തർ കേരളീയ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രകലാ ക്യാമ്പ് ശ്രദ്ധേയമായി. 3 സംഘടിപ്പിച്ച ക്യാമ്പിൽ ഖത്തറിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 10 കലാകാരന്മാർ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരും ചേർന്ന് ഒരു ക്യാൻവാസിൽ ചിത്രം വരച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചിത്രകലയെക്കുറിച്ച് കൂടുതൽ അറിയാനും ആസ്വദിക്കാനും ഇതിലൂടെ സാധിച്ചുവെന്ന് MES സ്കൂളിലെ ആർട്ട് ഡയറക്ടറും ക്യാമ്പ് അംഗവും കൂടിയായ സന്തോഷ് കെ പറഞ്ഞു. ഈ ക്യാമ്പ് കൊണ്ട് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദോഹയിലെ പ്രവാസികളായ ആൾക്കാർ, ചിത്രകലയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ വിവിധ വശങ്ങൾ ചിത്രകല ആസ്വദിക്കാനും ഏത് രീതിയിൽ. 3 ക്യാമ്പ് മികച്ച അനുഭവമായിരുന്നുവെന്ന് ആർട്ടിസ്റ്റായ ഷാജി ചേലാട് വ്യക്തമാക്കി. പ്രത്യേകിച്ചും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള, ഇന്ത്യയിൽ വിവിധ ദേശങ്ങളിലുള്ള പല മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരോടൊപ്പം ഈ ക്യാമ്പിൽ പങ്കെടുത്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ അനുഭവം. കളേഴ്സ് ഓഫ് പാരഡൈസ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ മുഴുവൻ അംഗങ്ങളും ചിത്രങ്ങൾ വരച്ചു. സമാപന പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഖത്തർ കൾച്ചറൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള യൂത്ത് ക്രിയേറ്റീവ് ആർട്ട് സെന്റർ ഡയറക്ടർ മുഹമ്മദ് അബ്ദുൽ മുഅത്തി പങ്കെടുത്തു. അംഗങ്ങൾ വരച്ച മുഴുവൻ പെയിന്റിങ്ങുകളും മികച്ച സൃഷ്ടികളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. To see Indian work here in this country, I'm so happy to find this, all of these results. Every artist. Ramiz Satyara, Media One, Doha. ജിദ്ദയിലെ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മയായ മാനവീയം കുട്ടികൾക്കായി സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരവും ചിത്ര പ്രദർശനവും ആകർഷണീയമായി. 200 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുറഞ്ഞ കാലം കൊണ്ട് ജിദ്ദയിലെ മലയാളി സമൂഹത്തിനിടയിൽ പ്രവർത്തനം ആരംഭിച്ച മാനവീയം സൗഹൃദ കൂട്ടായ്മയാണ് കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരവും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചത്. LKG മുതൽ 10 വരെയുള്ള കുട്ടികളെ കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 4 തിരിച്ചു നടന്ന പെയിന്റിംഗ് മത്സരത്തിൽ കുട്ടികൾ വളരെ ആവേശകരമായാണ് പങ്കെടുത്തത്. കേരളത്തിന്റെ പ്രകൃതി ഭംഗി കൂടുതലൊന്നും കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പ്രവാസി കുട്ടികൾക്ക് മുമ്പിൽ കേരളത്തിലെ പാടവും മലകളും അടങ്ങുന്ന പ്രകൃതിയുടെ രേഖാചിത്രം പെയിന്റിംഗ് ആയി നൽകിയപ്പോൾ മുതിർന്ന കുട്ടികളിലെ പ്രകൃതി സങ്കല്പം ചായക്കൂട്ടുകളായി പേപ്പറിൽ പെയ്തിറങ്ങി. ഇന്ത്യൻ പതാകയ്ക്ക് നിറക്കൂട്ട് നൽകിയും കൊച്ചുകുട്ടികളുടെ രേഖാചിത്രത്തിൽ നിറം പകർന്നും കുരുന്നുകളും മത്സരത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചു. മത്സരത്തോടനുബന്ധിച്ച് ജിദ്ദയിലെ ചിത്രകലാകാരന്മാരായ സ്വാലിഹ അബ്ദുൽ നാസർ, ബഷീർ അരിപ്ര, രിത സാനവാസ്, ബഷീർ കാടേരി എന്നിവർ ഒരുക്കിയ ചിത്ര പ്രദർശനവും സീമ സദാനന്ദൻ ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കൗതുകമുണർത്തുന്നതായിരുന്നു. ഷറഫിയ ഇമാം ബുഖാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന മത്സരങ്ങൾക്കും പ്രദർശനത്തിനും മാനവീയം ഭാരവാഹികളായ BR രാഗേഷ്, A മൂസ കണ്ണൂർ, രാജേഷ്, അബ്ദുൽ ഗഫൂർ, പ്രജീത്, CNK നാസർ, K മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാദിഖലി തുവൂർ, മീഡിയ വൺ, ജിദ്ദ.
ആൻഡമാനിലെ ജരാവ ഗോത്രവിഭാഗക്കാരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതായി വെളിപ്പെടുത്തൽ. ഗോത്രവിഭാഗക്കാരനായ ഒരാളാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. പുറം ലോകത്തുള്ളവരുടെ കാഴ്ചകളിൽ നിന്ന് പോലും സംരക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് ജരാവ വംശജർ. ഇവരുടെ ആവാസ മേഖലകളിൽ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായുള്ള യാത്രകൾ പോലും നിരോധിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മദ്യവും കഞ്ചാവും ജരാവകൾക്ക് പരിചയപ്പെടുത്തി നാട്ടുകാരായ വേട്ടക്കാരാണ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതെന്ന് ഗോത്രവിഭാഗത്തിലെ അംഗം വെളിപ്പെടുത്തുന്നു. ആൻഡമാനിൽ മലയാളികളേറെയുള്ള വണ്ടൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നും ജംഗ്ലിഗഡ്, ഹെർബർട്ടാബാദ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് വേട്ടക്കാരെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നു. ജരാവകൾക്ക് പരിചിതമല്ലാത്ത തേയില, പഞ്ചസാര, അരി, മദ്യം, എണ്ണ, പാൻമസാല എന്നിവ നൽകി പകരമായി ഞണ്ടും മാനിറച്ചയും ജരാവകൾ ഉപയോഗിക്കുന്ന ചെണ്ടയും കോലരക്കും വാങ്ങുന്നുവെന്നും ഇയാൾ പറയുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമായി ജരാവ സ്ത്രീകളെക്കൊണ്ട് വിനോദസഞ്ചാരികൾ നഗ്നനൃത്തം ചെയ്യിക്കുന്നുവെന്ന വാർത്ത 2 വർഷം മുമ്പ് പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്ന് ജരാവകളുടെ ആവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി വിനോദസഞ്ചാര പാത വികസിപ്പിക്കുമെന്ന് ആൻഡമാൻ ഭരണകൂടം പ്രഖ്യാപിച്ചു. ആൻഡമാനിൽ പലയിടത്തും ഇപ്പോഴും ജരാവകളും ടൂറിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പതിവാണ്. പോർട്ട്ബ്ലെയറിൽ നിന്ന് മീഡിയ വണ്ണിന് വേണ്ടി സുബൈർ അഹമ്മദ്. കുവൈത്തിൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം 76,000 ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തിയതായി അധികൃതർ. ടെലികോം മേഖലയിലെ കുത്തകവൽക്കരണം ഇല്ലാതാക്കാനും വിപണിയിൽ പുത്തനുണർവുണ്ടാക്കാനും സംവിധാനം സഹായിച്ചതായി നമ്പർ മാറ്റത്തിന് മേൽനോട്ടം വഹിച്ച നാഷണൽ കമ്പനി ഓഫ് ടെക്നോളജി മേധാവി എഞ്ചിനീയർ ലാൻസ് മിർസ അഭിപ്രായപ്പെട്ടു. കാലങ്ങളായി മൊബൈൽ വരിക്കാർ നിരന്തരം ആവശ്യപ്പെടുന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം 7 മാസങ്ങൾക്ക് മുമ്പാണ് കുവൈത്തിൽ നടപ്പിൽ വന്നത്. കൂടുതൽ ഓഫറുകൾ ലഭിക്കുന്ന കമ്പനിയിലേക്ക് വരിക്കാരനാകാനുള്ള സൗകര്യം നിലവിൽ വന്നതോടെ ഉപഭോക്താവിന് കൂടുതൽ മെച്ചപ്പെട്ട സേവനവും ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാൻ കമ്പനികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വത്തനിയ, സെയിൻ, വിവ എന്നീ കമ്പനികളാണ് നിലവിൽ രാജ്യത്ത് മൊബൈൽ സേവന രംഗത്തുള്ളത്. 4 മില്യൺ ടെലഫോൺ ഉപഭോക്താക്കളാണ് നിലവിൽ 3 കമ്പനികളിലായി കുവൈത്തിലുള്ളത്. ഇതിൽ 76,000 പേരാണ് കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ സർവീസ് ദാതാവിനെ മാറിക്കൊണ്ട് പോർട്ടബിലിറ്റി സംവിധാനം പ്രയോജനപ്പെടുത്തിയത്. പോർട്ടബിലിറ്റി സംവിധാനത്തിന്റെ സാങ്കേതിക നിർവഹണം നടത്തിവരുന്ന നാഷണൽ കമ്പനി ഓഫ് ടെക്നോളജീസ് പ്രൊജക്ട് മേധാവി എഞ്ചിനീയർ ലാൻസ് മിർസയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ വിപണിയിൽ ആരോഗ്യകരമായ മത്സരം രൂപപ്പെട്ടതായും കമ്പനികൾ കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ മുന്നോട്ട് വരുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ കാര്യത്തിൽ മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് കുവൈറ്റ് നിവാസികൾ വളരെ മുന്നിലാണെന്നും മിഡിൽ ഈസ്റ്റിലെ ഡിജിറ്റൽ മീഡിയ ഹബായി രാജ്യം മാറുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. അധികാരം വിഷമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം വിഷം ഉപയോഗിച്ചത് കോൺഗ്രസ് ആണെന്ന് നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ബിജെപിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മോദി. ഗുജറാത്ത് കലാപങ്ങളില്ലാത്ത സംസ്ഥാനമാണെന്നും അധികാരത്തിൽ വന്നാൽ ഉത്തർപ്രദേശിനെയും അങ്ങനെയാക്കുമെന്നും മീററ്റിലെ ബിജെപി റാലിയിൽ മോദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഗുൽബർഗയിൽ നടത്തിയ പ്രസംഗത്തിലാണ് വിഭജന രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിനു വേണ്ടി ബിജെപി വിഷവിത്ത് വിതയ്ക്കുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചത്. മീററ്റിൽ നടത്തിയ ബിജെപി റാലിയിലാണ് നരേന്ദ്രമോദി ഇതിന് മറുപടി പറഞ്ഞത്. കോൺഗ്രസ് ആണ് വിഭജന രാഷ്ട്രീയത്തിലൂടെ വിഷവിത്ത് വിതയ്ക്കുന്നതെന്നും അധികാരം വിഷമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം വിഷം ഉപയോഗിച്ചത് കോൺഗ്രസ് ആണെന്നും മോദി തിരിച്ചടിച്ചു. ये किसके पेट में जहर गया, ये जहर कौन उगल रहा है, ये जहर की फसल कौन काट रहा है, ये जहर कौन बो रहा है. भाइयों बहनों, ये कांग्रेस पार्टी का चरित्र है. कांग्रेस पार्टी ये विभाजनकारी पार्टी है. कांग्रेस पार्टी ये विघटनकारी पार्टी है. ഗുജറാത്ത് കലാപങ്ങളില്ലാത്ത സംസ്ഥാനമാണെന്നും അധികാരത്തിൽ വന്നാൽ ഉത്തർപ്രദേശിനെയും അങ്ങനെയാക്കുമെന്നും മോദി പറഞ്ഞു. ഉത്തർപ്രദേശ് വികസനമില്ലാത്ത സംസ്ഥാനമാണെന്നും സമാജ്വാദി പാർട്ടി വികസനം കൊണ്ടുവരുന്നതിന് പകരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയാണെന്നും മോദി ആരോപിച്ചു. മീഡിയ വൺ, ഡൽഹി.
ഈ വിഷയം ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു അബുദാബി ICC പ്രസിഡന്റ് മനോജ് പുഷ്കർ, മസ്കത്തിൽ നിന്നും ഇടത് സാമൂഹിക പ്രവർത്തകൻ സുനിൽ, UAE ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP പ്രസിഡന്റ് രമേശ് TR എന്നിവർ, ഒപ്പം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും. ആദ്യം UAE ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP പ്രസിഡന്റ് രമേശ് TRലേക്ക്. രമേശ്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നലെ ഗുൽബർഗയിലെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സോണിയാഗാന്ധി പ്രതിപക്ഷത്തിനെതിരെ നടത്തിയത്. എങ്ങനെയാണ് BJP ഈ ആരോപണങ്ങളെ നേരിടുന്നത്? ആരോപണങ്ങളെ നേരിടുകയല്ല, സത്യസന്ധമായ കാര്യങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തോളം എടുത്തു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഒറ്റ കലാപം പോലും നടന്നിട്ടില്ല, മറിച്ച് UPയിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു 125 കലാപങ്ങൾ നമ്മൾ നടന്നു, 125 റെയ്ഡ്സ് നടന്നു. ആസാമിൽ കലാപങ്ങൾ നടക്കുന്നു, കർണാടകയിൽ കലാപങ്ങൾ നടക്കുന്നു, മധ്യപ്രദേശിലും അതേപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല. വികസനത്തിന്റെ പാതയിലൂടെയാണ് അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ശ്രീ നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയെയും പ്രധാന അജണ്ട തന്നെ കറപ്ഷനെതിരായും അതേപോലെ തന്നെ വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതുമായ ഒരു അജണ്ടയായിരുന്നു. പക്ഷേ കോൺഗ്രസ് എപ്പോഴും ആ അജണ്ടയിൽ നിന്ന് മാറിക്കൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് വീണ്ടും വർഗീയതയുടെ വിഷം കുത്തിവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ്, വ്യക്തമാവും ശക്തവുമായ മറുപടിയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് കൊടുത്തിരിക്കുന്നത്. ശരിയാണ് മനോജ് പുഷ്കർ. ലൈനിൽ തുടരുക. ഇടത് സാമൂഹിക പ്രവർത്തകൻ സുനിലിലേക്ക്. സുനിൽ, തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ പോർവിളികൾ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ കേവലം ഈ പോർവിളികൾ മാത്രം മതിയോ? അതിനപ്പുറം രാഷ്ട്രീയ ചർച്ചകൾ ഇനിയും തുടങ്ങേണ്ടതല്ലേ? തീർച്ചയായും ഇതിൽ ഈ വന്നിരിക്കുന്ന മോഡിയുടെ മറുപടിയിലും മോഡിയുടെ പ്രസംഗത്തിലും അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിലും ഒക്കെ തന്നെ ചോദ്യത്തോടൊപ്പം തന്നെ ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. വിഷവിത്ത് എറിഞ്ഞത് കോൺഗ്രസ് ആണ് എന്ന് പറയുമ്പോൾ പൊതുബോധമണ്ഡലം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ആ വിത്ത് വഴി വളർന്നു വന്നിട്ടുള്ള ചെടിയുടെ പേര് മോഡിയാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്ന അഴിമതിയുടെയും അതുപോലെ തന്നെ ഇതിന്റെയും കഥകളാണ്, അഴിമതിയുടെയും അധികാര രാഷ്ട്രീയത്തിന്റെയും കഥകളാണ്. ഇത് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ കാലമായിട്ട് ഇതിനെ എനിക്ക് തോന്നുന്നത് മറ്റൊരു കാഴ്ചപ്പാടിൽ കാണേണ്ടതുണ്ട്, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണേണ്ടതുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഓരോ വർഷവും വ്യക്തമായ വളർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യാ മഹാരാജ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ വർഷവും ദരിദ്രരുടെ എണ്ണം കൂടുകയും ശതകോടീശ്വരരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അതിനർത്ഥം ഭരിക്കുന്നവർ ചെയ്യുന്നത് ഉണ്ടാകുന്ന പണം എങ്ങനെയാണ് ശതകോടീശ്വരന്മാരുടെ കയ്യിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള വിധത്തിലാണ് രാഷ്ട്രത്തിന്റെ നയപരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ വളരെ കൃത്യമാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ കോൺഗ്രസിന് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുക വഴി ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അഴിമതിയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ഈ രൂപപ്പെട്ടു വന്നിരിക്കുന്ന അധികാര ശക്തികൾക്ക്, സാമ്പത്തിക അധികാര ശക്തികൾക്ക് ഇനി മറ്റൊരു ഉപകരണം വേണം. അതിനുവേണ്ടിയാണ് അവരിപ്പോ മോഡി എന്ന് പറയുന്ന ഒരു പുതിയ ബിംബത്തെ, ഒരു അമേരിക്കൻ പബ്ലിക് റിലേഷൻ കമ്പനിയുടെ പോലും സ്പോൺസർഷിപ്പിൽ മോഡി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത്, വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു സ്ഥലത്ത് പരിസ്ഥിതി വിരുദ്ധം എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതി ഗുജറാത്തിലേക്ക് വരുമ്പോൾ അത് വികസനത്തിന്റെ കാരണമാവുകയാണ്. അപ്പൊ വളരെ കൃത്യമാണ്, അജണ്ടകൾ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചല്ല, അജണ്ടകൾ തീരുമാനിക്കുന്നത് സാമ്പത്തിക ശക്തികളിൽ നിന്നാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വർഗീയത വിഷവിത്തല്ല, ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്നത് വളരെ വ്യക്തമായിട്ടും അഴിമതിയുടെ വിഷവിത്താണ്, അധിനിവേശത്തിന്റെ വിഷവിത്താണ്. ആ വിഷവിത്തിനെ പറ്റിയാണ് നമ്മൾ രാഷ്ട്രീയ ചർച്ചകളിൽ കടന്നു പോകേണ്ടത്. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകൾ ബോധപൂർവം ഉയർത്തപ്പെടുകയാണ് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ശരി സുനിൽ. മനോജ് പുഷ്കറിലേക്ക്, ICC പ്രസിഡന്റ് മനോജ് പുഷ്കറിലേക്ക്. മനോജ്, സോണിയാഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അല്ല, സോണിയാഗാന്ധി ഉന്നയിച്ച രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഒരു മതേതരത്വ നിലപാട് സംരക്ഷിക്കാനായിട്ട് BJP പോലുള്ള ഒരു മുന്നണിക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇപ്പൊ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇന്ന് BJP അതിന്റെ മുൻപിന്തിരിയിലാണല്ലോ നിൽക്കുന്നത്. ഗുജറാത്തിലെ കലാപം മാത്രമല്ല, ഇപ്പോ കർണാടകത്തിലായാലും കേരളത്തിലായാലും മറ്റു മിക്ക സ്ഥലങ്ങളിലുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിന്റെ പിന്നിൽ സംഘപരിവാർ പോലെയുള്ള സംഘടനകൾ, വിവിധ സംഘടനകൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണത്.
അപ്പൊ അത് മതേതരത്വ ഒരു സംവിധാനത്തിലെ എങ്ങനെയാണ് ബി ജെ പി പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്ക് അത് നിലനിർത്താൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യമാണല്ലോ അതിന്റെ പുറകിലുള്ളത്. ശ്രീ മനോജ് പുഷ്കർ ലൈനിൽ തുടരുക. ശ്രീ രമേശ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഗുജറാത്ത് കലാപങ്ങളില്ലാത്ത സംസ്ഥാനമാണ് എന്ന് മോദിയുടെ അവകാശവാദം. ഇത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ്? 10 വർഷങ്ങൾക്കും ശേഷം ഇല്ലായിരിക്കാം, പക്ഷേ 10 വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നടന്ന വംശീയ കലാപത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ ഇന്നലെ വന്ന അസിമാനന്ദയുടെ വെളിപ്പെടുത്തലുകൾ അതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ മോദിയുടെ ഈ അവകാശവാദങ്ങൾക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ട്? അല്ല, താങ്കൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടിച്ചേർത്തോ കൂട്ടിച്ചേർക്കാതോ ഏത് രീതിയിൽ വേണമെങ്കിലും വാദിക്കാം, ഏത് രീതിയിലെങ്കിലും വേണമെങ്കിലും എവിടെ കൊണ്ടുവേണമെങ്കിലും വെക്കാം. അതിനു മുമ്പ് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ സുനിലിന് ഒരു മറുപടി കൊടുക്കട്ടെ. സുനിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം തന്നെ കോൺട്രാഡിക്ട് ചെയ്യുകയാണ്. കാരണം സുനിൽ പറഞ്ഞു അമേരിക്കയുടെ സന്തതിയായിട്ടാണ് ശ്രീ നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നത് എന്ന്. ഈ അമേരിക്ക തന്നെ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചു എന്നുള്ള പ്രചരണം നടത്തുന്നതും ഈ സുനിലിനെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. ഒരാളുടെ പ്രതിബിംബത്തിന്, കൊണ്ടുവരുന്ന പ്രതിബിംബത്തിന് വിസ നിഷേധിച്ചു എന്ന് പറയുന്നതും ഇവർ തന്നെ. അതിൽ തന്നെ കോൺട്രാഡിക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ നടത്തുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അതായത് ഉള്ള ഇൻഡസ്ട്രീസ് മുഴുവൻ കൊണ്ടുവന്ന് അവിടെ പൊല്യൂട്ടഡ് ആക്കി മാറ്റിയാണ് പരിസ്ഥിതിയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന്. അദ്ദേഹം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗുജറാത്തിലാണ്, സൗരോർജത്തിൽ നിന്ന്. ആ സൗരോർജത്തിൽ നിന്നാണ് 20% അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സുനിലിനെ പോലെയുള്ള ആളുകൾ, അതുകൊണ്ട് തന്നെയാണ് സുനിലിന് അത് പറയുമ്പോഴും അറിയാം, താങ്കൾ പറയുന്ന ആ സുനിൽ പറയുന്നത് നുണയാണെന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് സുനിൽ അത് മാറ്റിവെക്കാനായിട്ട് പറഞ്ഞത്. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ നോക്കിക്കാണണമെന്ന്, അതായത് സത്യത്തെ സത്യമായി കാണരുത്, സത്യത്തെ നുണയിലൂടെ നിങ്ങൾ അത് എങ്ങനെ നുണയാക്കാം എന്ന് കാണണം എന്നുള്ളതാണ് സുനിൽ പറഞ്ഞത്. രണ്ടാമത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞത് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമ്പോൾ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. കലാപങ്ങളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് സംസാരിക്കാം. കലാപങ്ങളും 2002 ഇഷ്യൂ താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഗുജറാത്തിൽ എത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട്? ഗുജറാത്തിൽ ഒട്ടനവധി കലാപങ്ങൾ അതിന് മുൻപ് നടന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലമല്ലായിരുന്നു ഗുജറാത്തിൽ ആ സമയങ്ങളിലെല്ലാം? കോൺഗ്രസ് എന്താണ് ചെയ്തത്? വേണ്ട, കലാപങ്ങളുടെ കാര്യം നോക്കാനുള്ള ഇന്ത്യകളുടെ ഏറ്റവും മഹത്തായ വലിയ കലാപം, ഏറ്റവും വളരെ സങ്കീർണമായ കലാപമായിരുന്നു 1984. ആ കലാപത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി എന്താണ് പറഞ്ഞത്? ഒരു വൻമരം വീഴുന്ന സമയത്ത് ഒട്ടനവധി ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് നമ്മൾ കണക്കിലാക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താതെയോ വാദിക്കുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് അവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കും 24 വൈദ്യുതി ലഭിക്കുന്നു. 24 വൈദ്യുതി ലഭിക്കുമ്പോൾ അത് ഏത് കമ്മ്യൂണിറ്റിക്കാണെന്ന് നോക്കേണ്ട കാര്യമില്ല, ലൈറ്റ് ഇട്ടാൽ, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും കത്തും. അതേപോലെ അവിടുത്തെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, പെൺകുട്ടികൾക്കാണ്, ഏത് കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്കും ആനുകൂല്യം ലഭ്യമാണ്. ഇത്തരത്തിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഗുജറാത്തിന്റെ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരനിലൂടെ കൂടെയുള്ള വികസനവും ആ വികസനത്തിന് കണ്ട് പരിഭ്രാന്തരായ കോൺഗ്രസ് മോഡിയുടെ റാലികളിലും മോഡിക്ക് വേണ്ടി ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം വരുന്നതും കണ്ട് പേടിച്ചരണ്ട കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും കൂടി നടത്തുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങൾ വില കൊടുക്കില്ല. അതാണ് ഇപ്പോൾ TV സീനിൽ താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവം തന്നെ കാണിക്കുന്നത്. അതാണ് താങ്കൾക്കുള്ള മറുപടിയും ആ ജനങ്ങളാണ് താങ്കൾക്കുള്ള മറുപടിയും. ശരി രമേശ്. മനോജ്, താങ്കൾക്ക് മറുപടി പറയാം. ഇത് ഗുജറാത്തിലെ വികസനത്തെ കുറിച്ചിട്ട് ഇപ്പൊ മോദി വന്നതിന് മുൻപ് കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് ഭരിച്ച് വർഷങ്ങളോളം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. അവിടെയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതില് കോൺഗ്രസിന്റെ പങ്ക് തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മോദിയുടെ വികസനം എന്ന് പറഞ്ഞു പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു മോദി വികസനം. മോദി സത്യത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു വികസനത്തിന്റെ പാതയായിരുന്നു എന്ന് നമുക്ക് പറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരുപാട് പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ പോലും അദ്ദേഹം അത് തയ്യാറാകാതെ സുപ്രീം കോടതിയിൽ പോലും അത് പോയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ പിന്നെ ലോകായുക്ത പോലും നടക്കാത്ത അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ പുറകോട്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മോദി പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടും ഒക്കെ പോകുന്ന ഒരു പ്രത്യേക ഒരു ഭരണ സംവിധാനത്തിലൂടെ പോകുന്നത് ഒരു വികസനത്തിന്റെ മാത്രം. വികസനം എന്ന് പറഞ്ഞത് മോദിയുടെ ഒരു 10 വർഷം കൊണ്ടുണ്ടായ വികസനം അല്ല എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്
ഒരു പ്രത്യേക ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർപ്പറേറ്റ് സംവിധാനങ്ങളിൽ കൂടെ മോദി ഒരു 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 എന്താ പറയണ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഒരു ഒരു താരമായിട്ട് വരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു രീതിയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. അപ്പൊ വികസനത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഈ അദ്ദേഹവും ബി ജെ പിയും ഒക്കെ ഭരണത്തെ ഇന്ത്യയുടെ ഭരണത്തെ തട്ടിയെടുക്കാനുള്ള ഒരു ഒരു പേരാണ് ഈ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നത്. ശരി മനോജ്, പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ പടന്നയിൽ നിന്നും വാജിദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വാജിദ് പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം വാജിദ് പറഞ്ഞോളൂ. ഈ വിഷം ആർക്കാണ് കൂടുതൽ എന്നുള്ളതിന് ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. കാരണം രണ്ടും വിഷമാണ്. യു പി ഐയും എൻ ഡി എയും രണ്ടും വിഷം തന്നെയാണ്. പിന്നെ ഇവർ പറയുന്ന ഈ വികസനം, എന്ത് വികസനമുള്ളത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് എന്ത് എന്താണുള്ളത്? അവരുടെ പ്രശ്നങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ സോണിയാഗാന്ധി ഇപ്പം പറഞ്ഞിട്ടുള്ളത് അവരുടെ ഇന്നത്തെ ഈ അവസ്ഥ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിന് നരേന്ദ്രമോദി അതിന് മറുപടി കൊടുത്ത് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. അവരുടെ പാവപ്പെട്ട പ്രശ്നങ്ങളോ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. ഇവർക്ക് ചർച്ച ചെയ്യുന്നത് ഇവിടെ വർഗീയപരമായിട്ടാണ് ഇവർ വിഷം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഈ യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഇവിടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയേ ഇല്ല. കാരണം വിഷം ആർക്കാണെന്നുള്ളത് രണ്ടും വിഷം തന്നെയാണ്. ശരി വാജിദ്. സുനിലിലേക്ക്. സുനിൽ, കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പോർവിളികൾ നടത്തുന്നു. ഇതിനിടയിൽ ഒരു മൂന്നാം മുന്നണിക്കുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? മൂന്നാം മുന്നണിയുടെ സാധ്യതകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു മലയാളിയായ എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഇരുന്നു കൊണ്ട് ഗുജറാത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റിയും അതുപോലെ തന്നെ ഗുജറാത്തിലെ സ്വിച്ച് ഇടുമ്പോ കറണ്ട് കത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കാൻ പോലും തോന്നുന്നില്ല. അതാണ് സത്യം. കാരണം വളരെ പിന്നിലായിരുന്ന കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന കേരള മോഡൽ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വികസനത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നില്ല. പിന്നെയുള്ളത് അഴിമതിയുടെ കഥയാണ്. അഴിമതിയുടെ കഥ കർണാടക ഭരിച്ച ബി ജെ പിക്കോ അല്ലെങ്കിൽ ഇപ്പോഴേ ലക്ഷം കോടികളുടെ പുറത്ത് സഞ്ചരിക്കുന്ന കോൺഗ്രസിനാണോ പറയാൻ കഴിയുക എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. പിന്നെ മൂന്നാം മുന്നണിയുടെ വിഷയത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് പോകാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് രൂപപ്പെട്ടു വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കൂടി രൂപപ്പെട്ടു വരുന്നതിനുള്ള പ്രശ്നങ്ങളായി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? എ പി പോലുള്ള പാർട്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം അത് വരാൻ എളുപ്പമല്ലേ ഉള്ളത്? എ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എ പി വളരെ കൃത്യമായിട്ടും ഒരു നിരീക്ഷണം ശരിയാണ്. ഒരു മൂന്നാം മുന്നണിയുടെ ബദലിലേക്ക് തന്നെയാണ് എ പിയുടെ രൂപീകരണം. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു ഉദാഹരണം തന്നെയാണ് എ പിയുടെ രൂപീകരണം. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ന് അടിസ്ഥാനം എന്ന് പറയുന്നത് അഴിമതി. ഇപ്പൊ ഒരു കാര്യം മാത്രം എടുക്കുമ്പോൾ അഴിമതി എന്നുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടിലെ അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിക്കോ അല്ലെ ഇന്ത്യയിലെ പോലീസുകാർക്കോ പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരാൾ നടത്തുന്ന ഇടപെടലുകളെയാണ് അഴിമതി എന്ന് ഇന്ന് വിവക്ഷിക്കപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ അഴിമതി? യഥാർത്ഥത്തിൽ അഴിമതി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചില്ലറ വിൽപ്പന മേഖല സാധാരണ വിദേശ ഇൻവെസ്റ്റ്മെന്റ് തുറന്നു കൊടുക്കുന്നതിനെ പറ്റി ചർച്ച നടക്കുന്നു. തുറന്നു കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു വിഭാഗം 30 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു പരോക്ഷമായിട്ടോ നേരിട്ടോ ഉപഭോക്താക്കളായിട്ടുള്ള ഒരു മേഖല വിദേശികൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മേഖലയിൽ ഉണ്ടാവുന്ന വലിയൊരു തൊഴിൽ നഷ്ടമാണ്. ഇതൊരു പോലീസിന് പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പക്ഷെ ഇതല്ലേ അഴിമതി? അപ്പൊ ഈ ഒരു അഴിമതിക്ക് എന്താണ് പകരം പ്രപ്പോസ് ചെയ്യാൻ എ പിക്ക് ഉള്ളത്, ബി ജെ പിക്ക് ഉള്ളത്? ഇതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എ പിയുടെ രൂപീകരണം കൊണ്ടോ എ പി രൂപത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടോ ഈ കാര്യത്തെ ഇന്ന് നടക്കുന്ന ഈ മൂന്നാം ബദലിനെ ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ശരി സുനിൽ. മനോജ് പുഷ്കർ. മനോജ്, എൻ സി പി യു പി ഐ വിടാൻ ഒരുങ്ങുന്നു. കൂടാതെ മോദിയുമായി പവാർ കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു വാർത്ത, പ്രഫുൽ പട്ടേൽ മോദിയെ അനുകൂലിച്ചു. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ മോദിക്ക് ഉള്ള അംഗീകാരം കൂടുന്നതായി നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും ശരത് പവാർ അങ്ങനെ മോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ തെളിയിക്കുന്നത്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ശ്രമങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഇത് കോടികളുടെ ഒരു ബിസിനസ് പോലെയാണത് മോദി ഇതിനെ കാണുന്നത്. അപ്പൊ ഈ വാർത്തകളൊക്കെ സൃഷ്ടിക്കുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു
ഒരു ഒരു ചലനം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ഘടകകക്ഷികളായിട്ട് വർഷങ്ങളോട് നിൽക്കുന്ന ശരത് പവാർ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഒരു വിധത്തിലും അത് അങ്ങനെ ചിന്തിക്കത്തക്കതായിട്ടുള്ള സാഹചര്യം ഇല്ല. റഫുൽ കുമാർ പറഞ്ഞതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു വന്നതുകൊണ്ട് മുന്നണിയിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ചിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലോ. മൂന്നാം മുന്നണി പോലെയുള്ള മുന്നണികൾ വരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ചും മമതാ ബാനർജിയുമായിട്ട് എങ്ങനെയാണ് പ്രകാശ് കാരാട്ട് ഒരു സഖ്യത്തിന്റെ ഏർപ്പെടാൻ സാധിക്കുക നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നവീൻ പട്നായിക്കിന്റെ അപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന അടഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പൊ യു പി എ ഗവൺമെന്റിനെ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ മായാവതിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ബി ജെ പി പോലെയുള്ള ബി ജെ പിയുടെ ഒരു രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത പോലും ഇപ്പൊ ഇല്ല. എൻ ഡി എക്ക് ഇപ്പൊ കാര്യമായിട്ടുള്ള ഘടകകക്ഷികൾ പോലും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇല്ല. പണ്ടൊക്കെ വാജ്പേയി ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞൊരു മതേതരത്വ നിലപാട് വാജ്പേയിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ന് മോദി ആ ഒരു പിക്ചർ അല്ല. അത് ഇന്ത്യയുടെ മുഴുവൻ ഇന്ത്യ ഇത്രയും വലിയൊരു ഭീകരവാദിയായിട്ടുള്ള ഒരാൾ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രവാസികളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. മോദിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് സോണിയാഗാന്ധിയാണ്. എന്നാൽ കോൺഗ്രസ് എടുത്തു കാട്ടുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മോദിക്കെതിരെ മോദി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മറുപടി പറയുകയുണ്ടായില്ല. മോദിക്കെതിരെ ശക്തനായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന് ഇല്ല എന്ന് പറയേണ്ടി വരുമോ? അല്ല, അങ്ങനെ അങ്ങനെയല്ല കാര്യങ്ങൾ കാണുന്നത്. ഇവരിപ്പോ രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇനി വ്യക്തിഹത്യ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധി എവിടെ രാഹുൽ ഗാന്ധി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി നമ്മളിപ്പോ ഒരു നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായിട്ടും ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യയുടെ തുടർച്ചക്കാരനായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മോദിയെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. മോദി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ടു മോദി വിവാഹിതനായിരുന്നു എന്നൊരു വാർത്ത കണ്ടു. അപ്പൊ അദ്ദേഹം ആദ്യം മുമ്പ് പറഞ്ഞത് അവിവാഹിതനായിട്ടുള്ള രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടി തെരഞ്ഞ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച മോദി ആണ് എന്നാണ് നമ്മളൊക്കെ കേട്ടിരുന്ന വാർത്ത. അപ്പോ ഇത് ഇപ്പൊ അങ്ങനെയുള്ള ഒരു വാർത്തകൾ വ്യക്തിപരമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി അത്തരത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ നേതാവ് എവിടെ എന്ന് ചോദിക്കുന്നത്. കാരണം ജനാധിപത്യപരമായ രീതിയിൽ കഴിഞ്ഞ രണ്ട് യു പി എ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായിട്ടുള്ള രീതി. ഇവിടെ മോദിയെ അവർ ഉയർത്തി കാട്ടുന്നത് ജനാധിപത്യത്തിന്റെ രീതിയായിട്ട് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ച് ഏറ്റവും വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരരാളായിട്ട് ഒരാളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പണം ഒഴുകാനായിട്ടുള്ള കുറെ ആളുകളും തയ്യാറായി കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സുസ്ഥിരമായൊരു ഭരണത്തിനോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിനോ അല്ലെങ്കിൽ മതേതരത്വ സംവിധാനത്തിനോ നമുക്ക് അനുകൂലമായൊരു സംവിധാനമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അത് അപ്പൊ അവിടെ വെറുതെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഗ്രാമഗ്രാമങ്ങളിലൊക്കെ നടന്നുകൊണ്ട് ഓരോ ഭാഗങ്ങളിലും പോയിക്കൊണ്ട് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഗാന്ധിജി എന്താണ് നമ്മൾ രാജ്യത്തെ കുറിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ ഗാന്ധിജി പിറന്ന രാജ്യം എന്ന നിലയിൽ തന്നെ ഇന്ത്യ വളരെയധികം മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇന്ത്യക്ക് ഒരു സാംസ്കാരിക പൈതൃകം കൊണ്ട് ഒരു മതേതരത്വ സ്വഭാവമുണ്ട്. ആ മതേതരത്വ സ്വഭാവത്തിന്റെ പിന്തുടർച്ചക്കാരനായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകൂ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണത്. അതിന് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കൊണ്ടുവരാനായിട്ട് അവരെന്തിനാണ് അത്ര വാശി പിടിക്കുന്നത് മനസ്സിലാവുന്നില്ല. ശരി മനോജ്, ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നും മുസ്തഫ എന്ന പ്രേക്ഷകൻ ചേരുന്നു. മുസ്തഫ, താങ്കൾ പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഹലോ ഹലോ മുസ്തഫ, പറഞ്ഞോളൂ. ആ, മതേതര ഇന്ത്യയില് നരേന്ദ്രമോദി പോലത്തെ ഒരു നേതാവ് വരുന്നത് സാധാരണ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വളരെ അപകടകരമാണ്. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ആ, അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഗുണം ചെയ്യുക. ഇത് പ്രത്യേകിച്ച് ഏറ്റവും വലിയ ഭീകരവാദിയാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരവാദിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളെ. അപ്പൊ അവര് ഒരു പ്രധാനമന്ത്രിയായി വരികയെന്ന് പറഞ്ഞാൽ ഇന്ത്യ നാശത്തിലേക്ക് നീങ്ങുന്നു തന്നെ പറയാം. അതുകൊണ്ട് ഏത് ജനങ്ങൾക്കായാലും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. ശരി മുസ്തഫ. രമേശിലേക്ക്. രമേശ്, താങ്കൾ കേട്ടിരിക്കും മനോജ് പറഞ്ഞത് ബി ജെ പിയുടെ പ്രചരണം കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങിപ്പോകുന്നു. മോദി മാത്രമാണോ ബി ജെ പിക്ക് എടുത്തുകാട്ടാനായുള്ളത്? ഇതില് അതിനൊന്നും മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം പറഞ്ഞ, നമ്മുടെ ശ്രീ മനോജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മനോജിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്റർ, ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ, സാധാരണക്കാരനായ അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കുന്ന ഒരാളുടെ മുഖത്തടിച്ചു. മറിച്ച് ഹരിയാനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഹരിയാനയിലെ സി എമ്മിനെ ജനമായ ഒരു വ്യക്തി, ഒരു ജനം ഇതേപോലെ തന്നെ മുഖത്ത് നല്ലൊരു അടി കൊടുത്തു.
നിങ്ങൾ പറഞ്ഞ നേരത്തെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ഇന്ന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെച്ച് അവിടെ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ വെള്ളം ഫ്രീ ഉണ്ടെന്നാണ് ജന ഇപ്പുറത്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പക്ഷെ അത് കിട്ടാത്തത് മൂലം സാധാരണക്കാരിയ ഒരു സ്ത്രീ മുഖത്തടിച്ചു. ഇങ്ങനെ മൂന്ന് മുഖത്തടിക്കൽ പരിപാടികൾ ഇന്ന് നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാണ് മൂന്നാം മുന്നണിയുടെ അവസ്ഥ എന്താണ്, ജനങ്ങൾ എങ്ങനെയാണ് മുഖത്തടിക്കാൻ പോകുന്നത് അടുത്ത ഇലക്ഷനിൽ, അതേപോലെ തന്നെ കോൺഗ്രസിനെയും മുഖത്തടിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി കോൺഗ്രസിനും അറിയാം. ഇത് ഇവിടെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വരുന്നത്. ബി ജെ പി സംസാരിക്കുന്നത് വികസനത്തിനെ കുറിച്ചാണ്, സാധാരണ ജനത്തിനെ കുറിച്ചാണ്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ്, ഇൻഡസ്ട്രിയെ കുറിച്ചാണ്, സാമൂഹ്യ സേവനങ്ങളെ കുറിച്ചാണ്, കൃഷിയെ കുറിച്ചാണ്. ഇതെങ്ങനെ പുരോഗമിക്കാം എന്നുള്ള രീതിയിൽ കറക്റ്റ് ഒരു റോഡ് മാപ്പാണ് പറയുന്നത്. ആ റോഡ് മാപ്പിനെ മുന്നോട്ട് കയറി നയിക്കാനായി ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ശ്രീ നരേന്ദ്രമോദി മൂന്ന് തവണ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്ററാണ്. ഇവര് ഭീകരവാദി എന്നൊക്കെ പറയുന്ന ഈ പറയുന്നത് ആരെയും ഒരു പക്ഷെ ഒന്ന് ആലോചിക്കെങ്കിലും വേണം. ഒരു രാജ്യത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഒരു സ്റ്റേറ്റിൽ മൂന്ന് തവണ അധികാരം പിടിച്ചടക്കിയ ശ്രീ നരേന്ദ്രമോദി, ജനാധിപത്യപരമായ രീതിയിൽ തന്നെ അധികാരം കിട്ടിയ ശ്രീ നരേന്ദ്രമോദിയെ ഭീകരൻ എന്നൊക്കെ വിളിക്കുക, ഏത് ഈ കോൺഗ്രസ്സുകാരനായ വ്യക്തി ഏത് വ്യക്തിയാണ് ഭീകരൻ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? കാര്യം ശ്രീ നരേന്ദ്രമോദി വളരെ വ്യക്തമായി വികസനത്തിനെ കുറിച്ച് സംസാരിക്കുകയും ആ വികസനത്തിൽ നിന്നും തെന്നിമാറാൻ, പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, തെന്നിമാറുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിക്കണം. ഞങ്ങൾ ആരും പിടിച്ചു വലിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ രാഹുൽ ഗാന്ധി എടുത്തു നോക്കി അറിയാം, കഴിഞ്ഞ 10 വർഷമായി അറ്റൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലോക്സഭയിൽ അറ്റൻഡൻസ് എടുത്തു നോക്കിയാൽ 25% അറ്റൻഡൻസ് ഉള്ളത്. ആകെ 2 തവണയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അദ്ദേഹം ഗാന്ധിജിയുടെ പോലെ നടക്കുകയാണെന്ന്, എവിടേക്കാണോ നടക്കുന്നത് ഞങ്ങൾക്കാർക്കറിയില്ല. ഇന്ത്യയിലൊരു ലോക്പാലിന്റെ പ്രശ്നം 2010 കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ടൂർ പോയ വ്യക്തിയാണ്. അവിടെയാണോ, സ്വിറ്റ്സർലൻഡിലാണോ ഇദ്ദേഹം ഗാന്ധി തൊപ്പിയും വെച്ച് നടക്കാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ മറ്റൊന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്, സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ച ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് മോദി തന്നെയാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾക്കായി ഗുജറാത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച്. അപ്പോൾ ഇതും ഈ വാർത്തയും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതും തമ്മിൽ ചില പൊരുത്തക്കേടുകളില്ലേ? ഇല്ല, ഒരു പൊരുത്തക്കേടുമില്ല. താങ്കൾ അത് പറഞ്ഞത് വളരെ നന്നായി. കാരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് എടുത്ത് പഠിച്ചു നോക്കണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നത് ഗുജറാത്തിലാണെന്ന്. ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളാണ് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹ്യപരമായും മുന്നിട്ട് നിൽക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞ സച്ചാർ കമ്മിറ്റിയിൽ തന്നെയുണ്ട്. ശ്രീ നരേന്ദ്രമോദി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞ, അന്ന് എന്റെ ഗുജറാത്തിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ നോക്കിയിട്ടല്ല. ശരി രമേശ്, സമയക്കുറവ് മൂലം ഇടപെടുന്നു. ഇപ്പോൾ തിരുവനന്തപുരം അമരവിളയിൽ നിന്നും അജികുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അജികുമാർ പറഞ്ഞോളൂ. മാഡം, ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മളൊരു വ്യക്തി ബി ജെ പി കേരളത്തില് ഭരണത്തിൽ വരണമെന്നാണ് പറയണേ? ഹലോ പറഞ്ഞോളൂ. മാഡം, നമ്മള് ബി ജെ പി കേരളത്തിൽ ഭരണത്തിൽ വരണമെന്നാണ് പറയണത്? താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മാഡം, നമ്മള് ബി ജെ പി ഒരു സർക്കാര് കേരളത്തിൽ ഏതെങ്കിലും നരേന്ദ്രമോദി ഇപ്പം ഗുജറാത്തിൽ എന്തെങ്കിലും കലാപം ഉണ്ടാക്കി എന്ന് പറയുന്നത് എനിക്കൊന്നും ഇതല്ല, അനുഭവത്തിനല്ല സംഭവം. നമ്മൾ കേരളത്തിൽ ഭരണത്തിൽ വേണ്ടെന്നാണ് പറയുന്നത്. ശരി അജി, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അബുദാബി ഒ ഐ സി സി പ്രസിഡന്റ് മനോജ് പുഷ്കർ, മസ്കറ്റിലെ ഇടത് സാമൂഹിക പ്രവർത്തകൻ സുനിൽ, യു എ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി പ്രസിഡന്റ് രമേശ് ടിയാർ. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.